ഹായ് ഓൾ ഞാൻ ജോറാ ഹസ്കർ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു കുഞ്ഞു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ് എനിക്ക് രണ്ട് മൂന്ന് മാസത്തോളം എൻ്റെ ഗാർഡനൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല അവിടെ ഉള്ളവർക്ക് കോവിഡ് പോസിറ്റീവും ഉണ്ടായിരുന്നു അതൊക്കെ കാരണം ഒരുപാട് വൈകിപ്പോയി പോവാന് അപ്പോൾ ചെന്നപ്പോഴേക്കും ചെടിയൊക്കെ ഒരു ശോഷിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാം ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാം എന്ന് കരുതി അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഗാർഡൻ മേക്കോവർ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ ചെടികളുടെ അവസ്ഥ ഇതുതന്നെ കണ്ടില്ലേ ഒരുപാട് ചെടികൾ നശിച്ചു പോവാറായിട്ടുണ്ട് ചില ചെടികളൊക്കെ ചെറിയ പീസ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാസത്തോളം ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ ഉമ്മയാണ് ഒരുവിധം നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് ഉമ്മാക്കും ആ പനി കാരണം അതിനൊന്നും കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ കൂളിയസ് പ്ലാൻസ് ആണ് അതിലൊക്കെ ചെറിയ പീസ് കിട്ടുമോ കിട്ടുമോയെന്നേ ഒരുപാട് ഞാൻ സംശയിച്ചു പോയി പക്ഷേ എല്ലാത്തിലും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അതിൽ നിന്നും കിട്ടി അപ്പോൾ എൻ്റെ ഹാങ്ങിങ് ആണ് കിടക്കുന്നത് ടെർട്ടിൽ വൈനാണ് ഒരുപാട് ലെങ്തിൽ ഉണ്ടായിരുന്ന പ്ലാൻസാണത് എൻ്റെ രണ്ട് മൂന്ന് ഹാങ്ങിങ് പ്ലാന്റ്സ് പൊട്ടിച്ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈ മണ്ണൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മണ്ണ് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ വെയ്റ്റ് കൂടിയോ അതെന്തുകൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ചില പ്ലാന്റ്സ് നല്ല ലെങ്ത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റിൻ്റെ വെയിറ്റും ഡ്രൈ ആയ മണ്ണിൻ്റെ വെയ്റ്റും കൂടെ പോട്ടിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് കണ്ടില്ലേ ഒരുപാട് കേട് വന്നിട്ടുണ്ട് പിന്നെ ആ കിണറിൻ്റെ ഫ്രണ്ടിലൊക്കെ നേരത്തെ കുറച്ച് പുല്ല് ഞാൻ കളഞ്ഞു ഹാങ്ങിങ് പ്ലാന്റ്സ് മണി പ്ലാന്റിൻ്റെ ഇടയിലൂടെ കണ്ടില്ല നിറയെ പുല്ലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ കോളാമ്പിച്ചെടിയൊക്കെ കണ്ടില്ലേ ഒരു കാട് നിൽക്കുന്നത് പോലെ ഉണ്ട് മേക്കോവർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടും ഒന്നും ഞാൻ ചെയ്യണമെന്നില്ല ചെയ്യാനോട്ട് കഴിയില്ല കാരണം അത്രക്കും പ്ലാന്റ്സൊക്കെ കറക്റ്റാക്കി എടുക്കാനുണ്ട് പുല്ലുകളൊക്കെ ഒന്ന് എടുത്ത് കളയുക അതുപോലെ പോകാറായ ഒക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ ശ്രമിക്കുക മിക്കോറിൽ ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു പണിയാണ് പുല്ലി ചെത്തി കളയുക എല്ലാ ഭാഗത്തെയും നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചപ്പോൾ ആ കിണറിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കുക എന്നുള്ള ഐഡിയ തോന്നിയത് പിന്നെ ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ അവനെ നേരത്തെയൊക്കെ ഇതൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അവനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനും ചെയ്യാൻ കഴിയാതിരുന്നത് അങ്ങനെ എല്ലാ ഭാഗത്തെയും പുല്ലും ഇതുപോലെ ഞാൻ ചെത്തി കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കയ്യുമ്പൊക്കെ ഒരുപാട് തഴമ്പൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്യണിങ്ങനെ ഒരു വർക്ക് അങ്ങനെ ആദ്യം ഏകദേശം ഫ്രണ്ട് ഭാഗത്തുള്ള പുല്ലൊക്കെ കളയാണ് ചെയ്തതും ഇനി ഉള്ളിലോട്ടൊക്കെ ഉള്ള പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു കളയാൻ പിന്നെ അതിനുശേഷം ജസ്റ്റ് പ്ലാൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചില പ്ലാന്റ്സിന് നമുക്ക് വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും ചിലതിന് വെള്ളം ആവശ്യം ഉണ്ടാവില്ല അതുപോലെ മഴ കൂടുതൽ തട്ടാൻ പറ്റാത്ത പ്ലാന്റ്സ് ഉണ്ടാവും അതൊന്നും കറക്റ്റാക്കി വെച്ചിട്ടൊന്നുമില്ല വെറുതെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഫ്രണ്ടിലൊക്കെ ചാക്കിലൊക്കെ എന്തൊക്കെ സിമെൻറ്റ് മെറ്ററൽസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്ത് മാറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പിന്നെ സാവധാനം ചെയ്യാന്നുള്ള രൂപത്തിൽ അവിടെ വയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ സൈഡിലൂടെ ഒക്കെ പുല്ല് കളഞ്ഞു അപ്പോൾ ആ ഒക്കെ കണ്ടില്ലേ അതും ഒക്കെ നഷിക്കാറായിട്ടുണ്ടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ സ്റ്റാൻഡാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ലേ ഇതും ഒക്കെ ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആയിരുന്നു അതൊക്കെ അപ്പോൾ ഈ സൈഡിലുള്ള പുല്ല് ഫുള്ള് കളഞ്ഞതിന് ശേഷം ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ്റെ സ്റ്റാൻഡ് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്തത് അതിലേക്കുള്ള പ്ലാൻസൊക്കെ ഞാൻ കുറച്ചൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അത് എനിക്ക് അറേഞ്ച് ചെയ്യാൻ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ സാവധാനം എപ്പോഴെങ്കിലും ഒഴിവൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് കരുതി ഇതുതന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാൻ അപ്പോൾ അത് കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ആ ഫ്രണ്ടിലെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ട് കണ്ണ് പക്ഷെ അതൊന്നും ക്ലിയർ ആക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ സൈഡിലും കുറേ കളാസ് ചെടികളാണ് ഉണ്ടായിരുന്നത് അപ്പം അതിലൂടെയുള്ള പുല്ലും ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്ലാന്റ്സ് ഐഡിയാസ് ഉള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് ചെയ്തത് അതൊക്കെ പിന്നെ സാവധാനം ഇങ്ങനെ കറക്റ്റാക്കി വെക്കാന്നൊക്കെ എത്തി ഒന്നിച്ചിട്ട് ഒന്നിനും കഴിയില്ല ചേട്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് കോളേജ് പ്ലാൻസ് ആണ് അത് ഇനി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആദ്യം അതെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം ആ പോട്ടിലുള്ള ഒക്കെ ഞാൻ മാറ്റിയതിന് ശേഷം മണ്ണ് ഇങ്ങനെ കൊട്ടിക്കളിയാണ് ചെയ്തത് കണ്ടില്ല പ്ലാൻസ് ആകെ കുറച്ചൊക്കെ കിട്ടിയത് എല്ലാത്തിൽ നിന്ന് ചെറിയ ചെറിയ പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തീരെ കിട്ടില്ല ചിലത് എന്നൊക്കെയാണ് കരുതിയത് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറെ ഒരു പോട്ടിലേക്ക് ഒക്കെ മാറ്റാം എന്നാണ് കരുതുന്നത് അതിൻ്റെ പോട്ടുകളാണ് ഇപ്പോൾ ആ പൈപ്പിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് ആദ്യം പിന്നെ ഇത് കറക്റ്റാക്കുകയാണ് ചെയ്തത് ഈ മണ്ണിൽ എന്തെങ്കിലും പിന്നെ പോട്ടിലുള്ളതല്ലേ എന്തെങ്കിലും പിന്നെ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി പിന്നെ ജസ്റ്റ് അതൊക്കെ ഒന്ന് കറക്റ്റാക്കി പിന്നെ മണ്ണും മണലും ചാണകം ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കറക്റ്റാക്കിയത് പിന്നെ അത് കുഴിച്ചിടുന്നത് പോട്ടിലല്ല ഈ ഗ്രോ ബാഗിലാണ് അതിന് ഞാൻ ആദ്യം അതിൽ ചകിരി വെച്ചുകൊടുക്കുകയാണെങ്കിൽ ചെയ്തത് അതിൻ്റെ ഡ്രൈനേജ് ഹോള് പിന്നെ അടയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പോട്ടിൽ വെക്കാതിരിക്കാൻ കാരണം കോളേജ് പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മളത് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റേ വേണം ഇല്ലെങ്കിൽ അത് ആകെ കിടന്ന് പോവും അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള ഗ്രോ ബാഗാണെന്ന് കരുതി അപ്പോൾ അതിലേക്കുള്ള ചാണകമാണ് കാണിക്കുന്നത് ഫുള്ള് ആക്കിയതിന് ശേഷം പിന്നെ ഗ്രോ ബാഗിലേക്ക് ഞാൻ ഫുള്ള് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ സാവധാനം കാണിക്കുമ്പോൾ ഒരുപാട് വീഡിയോ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് സ്പീഡാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് കാണിച്ച് തരുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ കുഴിച്ചിട്ടാണ് ചെയ്തത് തൽക്കാലം കിട്ടുന്ന കമ്പുകളൊക്കെ എടുത്തിട്ട് അതിൽ കുഴിച്ചിട്ടു അപ്പോൾ അതെ പത്തിരുപത് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഭാഗത്തുള്ള ഫുള്ള് പുല്ലൊക്കെ ഞാൻ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് ശരിയാക്കുന്നത് ഈ ഈ ഹാങ്ങിങ് ആണ് പിന്നെ ഈ മണി പ്ലാന്റ് ഒക്കെയാണ് അത് ശരിയാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അത്രക്കും ഒരു ഭംഗിയായിരുന്നു കാണാൻ ആദ്യം ഈ പ്ലാന്റ്സ് ആണ് ശരിയാക്കിയത് പിന്നെ പെൻസ് പിന്നെ ടാങ്കിൾഡ് ഹെർപ്പ് പ്ലാന്റ് ടർട്ടിൽ വൈൻ ഇത് മൂന്നുമാണ് നേരത്തെ പൊട്ടി ചാടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അത് ശരിയാക്കാമെന്ന് കരുതി അതിനുവേണ്ടി ഞാൻ പൊട്ടി മിക്സ് ആദ്യം തയ്യാറാക്കുകയാണ് ചെയ്തത് മണ്ണ് മണല് ചാണകം കൊക്കോ പിറ്റ് കൊക്കോ പിറ്റ് കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ ഒരു ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കാരണം നമ്മളെപ്പോഴും ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കില്ലല്ലോ ഈ പിന്നെ ടർട്ടിൽ വൈനൊന്നും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കാരണം അതിന് കൂടുതൽ വേരൊന്നുമില്ല ഇറങ്ങി പോകേണ്ട വേരി ഇല്ലാത്ത കാരണം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടി നല്ല രീതിയിൽ അതുണ്ടാകും ഇപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം വേഗം ചെയ്യുന്നത് കാണിക്കാൻ ഓരോന്ന് ചെയ്യുന്നത് കാണിക്കുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോവും അപ്പോൾ ഈ ടെറ്റൽ വൈനൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അങ്ങനെ ടർട്ടിൽ വൈൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഹാങ് ചെയ്തിട്ടു കൂടുതൽ ലെങ്ത് ആയിട്ട് തൂങ്ങിയ ഭാഗം ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ടാങ്കിൾഡ് ഹെർട്ട് പ്ലാന്റ് ആണ് കറക്റ്റാക്കിയത് അതിനു ശേഷം പിന്നെ കലാസിയ റപ്പൻസ് ആണ് ചെയ്തത് അതും അതുപോലെ തന്നെ ആക്കി വെച്ചു അതും ഹാങ് ചെയ്തിട്ടു പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല അതിന് ശേഷം ഞാൻ ഈ മണി പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത് മണി പ്ലാന്റിലൊക്കെ നിറയെ പുല്ല് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം പുല്ലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതും നേരത്തെ കോളീസ് ഒക്കെ ചെയ്തതുപോലെ ആ ഒക്കെ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കി എടുത്ത് കുഴിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഒരു വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടില്ലേ ഈ ഒക്കെ ചെയ്യുന്നത് അതുപോലെ ഞാൻ എല്ലാ ഹാങ്ങിങ് പ്ലാൻസും ചെയ്യാണ് ചെയ്തത് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാൻസ് ചെയ്യുന്ന സമയത്താണ് എന്നെ താത്ത ഹെൽപ്പ് ചെയ്തത് വാണ്ടറിങ് ജു ഒക്കെയാണത് ഇപ്പോൾ അതാ ഈ പ്ലാൻസൊക്കെ ഒരുവിധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല കാരണം നമ്മൾ കുറേ ടൈം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ എല്ലാ ടൈമ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കില്ല അപ്പം ഭയങ്കര ക്ഷീണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനതിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഓക്കൺ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സമാധാനമായിരുന്നു ഇത്രയെങ്കിലും കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് ഹാങ്ങിങ് പ്ലാൻസ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് വേറെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാൻ അപ്പോൾ അതേ ഹാങ് പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫുള്ള് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ചെയ്ത സമയത്തുള്ള ഒരു വ്യൂ ആണ് പോയി കാണിക്കുന്നതും അതിന് ശേഷം ഞാൻ കോളാമ്പി ചെടി ഉണ്ടാവില്ലേ അലമാണ്ട അതും ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു അതും അത്യാവശ്യം വെട്ടിക്കൊടുത്തതിന് ശേഷം കറക്റ്റാക്കി വെച്ചു കണ്ടോ ഇതുപോലെ വെട്ടിക്കൊടുത്തു പിന്നെയും കുറച്ചുകൂടെ വെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീടും എടുത്തില്ല അതിന് ശേഷം രാത്രി ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ അതാണ് ഈ ഇരുട്ട് പോലെ ആ പിണറിയോ പ്ലാന്റ് അവിടെ നിന്ന് എടുത്തിട്ട് കിണറിന് ചുറ്റും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് അതിങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും നല്ല തിക്കായിട്ട് ഈ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു നല്ല ഭംഗിയല്ലേ ഇപ്പോൾ നമ്മൾ പോകണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ ഈ കിണറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ രാവിലെ ആയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണത് പിന്നെ ഇത് ഇതെൻ്റെ കയ്യിലുള്ള ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത ഒരു വ്യൂ ആണത് ഫ്രണ്ടിൽ കുറച്ച് ഈ സിറ്റൗട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുത്തു അതിന് ഫ്രണ്ട് ഭാഗത്തും ഒക്കെ ഉള്ള ഒരു വ്യൂ ആണിത് കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രക്കെയുള്ളു ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ചെയ്തിട്ടുള്ളത് ബേബി ഇട്ട് കൊടുക്കുകയാണ് അതിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വീടൊക്കെ ഒരു വൃത്തിയായിരിക്കും കാണാൻ തന്നെ ഭംഗിയായിരിക്കും കാണാൻ അല്ലേ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കൂടുതൽ പ്ലാന്റ്സ് ഒന്നും ആ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം കണ്ടില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ഒരു വ്യൂ ഉള്ളത് ബേബി മെറ്റിലൊക്കെ ഇട്ടതിന് ശേഷം അത് ഞാൻ നേരത്തെ പറയാൻ മാറുന്നു അപ്പോൾ ആ കൂടുതൽ പ്ലാന്റ്സും ഈ പ്ലാന്റ്സുകൾ കേടായി പോകാൻ നിന്നിരുന്ന പ്ലാന്റ്സൊക്കെ ഒന്നിങ്ങനെ ഉണർന്ന് വരുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാണാൻ തന്നെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആ പോട്ടുമ്പോഴുള്ള ചളിയും അതുപോലെ പോട്ടകളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഒരേ പോട്ടകൾ ഒരേ സ്ഥലത്ത് അങ്ങനെയൊക്കെയായിരുന്നു വെച്ചിരുന്നത് കുറേ പോട്ട് ഒഴിവാക്കുകയും പൊട്ടിയത് മാറ്റുകൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു അവസ്ഥയിലായി പിന്നെ എന്താ ഈ സൈഡിൽ അരളിയ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ക്രീപ്പിങ് ചാർലിയാണ് ഇത് ചെറിയൊരു പോട്ടിലാണ് ഞാൻ കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ആ പോട്ടിൽ തന്നെ നല്ല തിക്കായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല ഒരു ഭംഗിയിൽ അത് വരികയും ചെയ്തിട്ടുണ്ട് അതും ഹാങ്ങിങ് പ്ലാന്റ്സ് മറ്റേ പ്ലാന്റ്സ് വെച്ച് സ്ഥലത്ത് വെക്കാനുള്ളതാണ് ഇത് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് റൈറ്റ് സൈഡിൽ താറട സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആണ് ഇതൊക്കെ ശരിയായി വന്നിട്ടാണ് ഒരേ പോട്ടിലൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നതും അപ്പോൾ അത് ഈ സൈഡിലൂടെയും ഒക്കെ മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേബി മെറ്റിൽ വീടിന് ചുറ്റുമുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു മേക്ക് ഓവറാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ചെടി നല്ല രീതിയിൽ വന്നതിന് ശേഷം ഞാൻ ഓരോ ഐഡിയാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ അതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ചെടികൾ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് ഇപ്പോൾ നിങ്ങൾക്കും കാണാൻ കഴിയുമെന്ന് കരുതുന്നു ചെടികളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഹാങ്ങിങ് ഒക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ബുഷിയായിട്ട് തന്നെയാണ് വരുന്നത് ആ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് താഴേക്ക് വരണ്ട എന്ന രൂപത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള ചെടികളും ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ എല്ലാ പ്ലാൻസും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ച് തന്നിട്ടില്ല അതുപോലെ ക്ലൈമ്പിങ് പ്ലാൻസ് ഒക്കെ കാണിക്കാനുണ്ട് ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞു ഗാർഡൻ മേക്ക് ഓവർ എന്ന രീതിയിലാണ് അതുപോലെ പിന്നെ ഹാങ്ങിങ് പ്ലാൻസ് ഫുള്ള് കാണിക്കുക അതുപോലെ പ്ലാൻസ് ഐഡിയാസ് ഒക്കെ ഞാൻ ഇനി വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പുതിയ വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ